പത്തനംതിട്ട ജില്ലയിലേക്കാണ് ഇനി പോകുന്നത്. യൂത്ത് കോൺഗ്രസിൽ നടപടി. 15 മണ്ഡലം പ്രസിഡന്റുമാരെ പുറത്താക്കി. സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ പങ്കെടുത്ത നേതൃയോഗത്തിലാണ് ഈ നടപടി ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അടക്കം വിട്ടുനിന്നവർക്കെതിരെയാണ് നടപടി. ഗോകുൽ രവി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ഗോകുൽ, കാര്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തിയില്ല, നടത്തിയെങ്കിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ തന്നെ വാർത്തകൾ വന്നിരുന്നു. യൂത്ത് കോൺഗ്രസിൽ അതിലടക്കം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുമാണ്. ഇപ്പോൾ പത്തനംതിട്ടയിൽ ഇപ്പോൾ ഈ 15 പേർക്ക് നേരെ ഉണ്ടായ നടപടി, എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളവർക്ക്, ഇവർക്കെതിരായി വന്നിട്ടുള്ളത് ഏതെല്ലാം പ്രവർത്തനങ്ങളാണ്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഉണ്ടായ വീഴ്ച തന്നെയാണോ കൂടുതൽ പ്രശ്നമായത്? സ്മിത, പത്തനംതിട്ട ജില്ലയിലെ 15 യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരെയാണ് ഇന്നലെ ചേർന്ന നേതൃയോഗം പുറത്താക്കിയത്. ഇന്നലത്തെ നേതൃയോഗത്തിൽ മണ്ഡലം പ്രസിഡന്റുമാർ മുതൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ഒപ്പം സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിലും പങ്കെടുത്ത നേതൃയോഗം, ഒപ്പം ശബരിനാഥൻ സംസ്ഥാന നേതാക്കളായ മറ്റ് ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള സംസ്ഥാന കമ്മിറ്റി നേതാക്കളും പങ്കെടുത്തു. ഈ യോഗത്തിലാണ് ഇത്തരത്തിൽ 15 മണ്ഡലം പ്രസിഡന്റുമാരെ പുറത്താക്കുവാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഇവർക്കെതിരായി ഉയർന്നു വന്ന ആരോപണം, നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ റിപ്പോർട്ടിൽ പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പോലും സജീവമായിരുന്നില്ല, മാത്രമല്ല കഴിഞ്ഞ ഒരു വർഷമായി ഇവരുടെ കീഴിലുള്ള, ഈ 15 പേരുടെ കീഴിലുള്ള കമ്മിറ്റികൾ നിർജ്ജീവമാണ്. ഇതിൽ എഴുമറ്റൂർ, അങ്ങാടി, വെച്ചൂച്ചിറ, ഐരൂർ, പെരിങ്ങര, വൈലപ്ര, തണ്ണിത്തോട്, ചിറ്റാർ, കടമ്പനാട്, ഏറത്ത്, ഏഴംകുളം എന്നീ മണ്ഡലം കമ്മിറ്റികൾ ഉൾപ്പെടുന്നു. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായ MG കണ്ണനായിരുന്നു അടൂരിൽ സ്ഥാനാർത്ഥിയായിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അദ്ദേഹം മത്സരിച്ച നിയോജക മണ്ഡലത്തിന് കീഴിലുള്ള കമ്മിറ്റികൾ പോലും സജീവമായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഒപ്പം ഈ സംഘടനാ നടപടി എടുത്ത് പുറത്താക്കിയവർക്കെതിരെ അല്ലെങ്കിൽ സ്ഥാനത്തു നിന്ന് മാറ്റിയവർക്കെതിരെ പകരം പ്രസിഡന്റുമാരെ വരുന്ന ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് തന്നെ നിയമിക്കുവാനാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഗോകുൽ രവിയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്.